നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ലൈൻമാൻ ഷോക്കേറ്റ് മരിച്ചു. കെഎസ്ഇബി പയ്യന്നൂർ സെക്ഷൻ ലൈൻമാൻ കുണ്ടേങ്കോവൽ സ്വദേശി ഷാജിയാണ് കണ്ടോത്ത് വൈദ്യുതി ലൈനിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടെ ഷോക്കേറ്റ് മരിച്ചത്. കണ്ടോത്ത് ശ്രീ കൂർമ്പ ഭഗവതി ക്ഷേത്രത്തിന് സമീപം വൈദ്യുതി ലൈനിൽ അറ്റകുറ്റപ്പണിക്കിടെ ഷോക്കേറ്റ് താഴേക്ക് വീഴുകയായിരുന്നു. തലയ്ക്ക് സാരമായി മുറിവേറ്റ് രക്തം വാർന്ന ഷാജിയെ ഉടൻ തന്നെ നാട്ടുകാർ പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുണ്ടേംകോവലിലെ എം വി കോരൻ കെ യശോദ ദമ്പതികളുടെ മകനാണ് ഷാജി. ഭാര്യ കവിത, യദുനന്ദ്, ദേവനന്ദ് എന്നിവർ മക്കൾ. സഹോദരി ശ്രീജ. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ട്രിപ്പിൾ ലോക്ക്ഡൌൺ ലംഘിച്ച് പ്രവർത്തിച്ച സ്ഥാപനത്തിനെതിരെ പരിയാരം പോലീസ് കേസെടുത്തു. ചെറുതാഴം പഞ്ചായത്തിലെ ഏഴിലോട് പ്രവർത്തിക്കുന്ന മാരുതി സുസുക്കി പോപ്പുലർ വെഹിക്കിൾ സർവീസ് സെന്ററിലെ മാനേജർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ചെറുതാഴം പഞ്ചായത്തിൽ കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് കൂടിയ സാഹചര്യത്തിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ ലോക്ക്ഡൌൺ ലംഘിച്ച് പ്രവർത്തിച്ച മാരുതി സുസുക്കി പോപ്പുലർ വെഹിക്കിൾസ് സെന്ററിനെതിരെ പരിയാരം പോലീസ് കേസെടുത്തു. സ്ഥാപനത്തിന്റെ മാനേജർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. 60 ജീവനക്കാർ സാമൂഹിക അകലം പാലിക്കാതെയും മാസ്ക് ധരിക്കാതെയും ലോക്ക്ഡൌൺ നിയമം ലംഘിച്ചും പ്രവർത്തിക്കുകയായിരുന്നു എന്ന് പഞ്ചായത്ത് സെക്രട്ടറി സി എം ഹരിദാസ് നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഏഴിലോട് ഈ പഞ്ചായത്ത് തന്നെ നമ്മുടെ 4 വാർഡിൽ പ്രവർത്തിക്കുന്ന മാരുതി സുസുക്കിയുടെ വർക്ക്ഷോപ്പിൽ ഏകദേശം 60 ജീവനക്കാർ ഇന്നിപ്പോൾ ജോലിക്ക് ഹാജരാകുകയും അവർ കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാറ്റിൽ പറത്തിക്കൊണ്ട് പ്രവർത്തനം നടത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഓഫീസിൽ നിന്നുള്ള അസിസ്റ്റന്റ് സെക്രട്ടറിയും അതുപോലെ തന്നെ പരിയാരം പോലീസിൻ്റെ മേധാവികളൊക്കെ അവിടെ എത്തിച്ചേരുകയും അവർക്കെതിരെ പിന്നെ ലോക്ക്ഡൌൺ ലംഘനത്തിന് പിഴ ശിക്ഷ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡി കാറ്റഗറിയിൽ ഉൾപ്പെട്ട അതിതീവ്ര വ്യാപന സ്വഭാവമുള്ള പഞ്ചായത്തുകളിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മുതൽ അടുത്ത ബുധനാഴ്ച വരെ ഒരു ആഴ്ചക്കാലം നമ്മൾ ട്രിപ്പിൾ ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പല സ്ഥലങ്ങളിലും ലോക്ക്ഡൗൺ ലംഘനം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയും അതിനെതിരെ പരിയാരം പോലീസിൻ്റെ സഹായത്തോടുകൂടി കർശനമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. നിലവിൽ പഞ്ചായത്ത് ഡി കാറ്റഗറിയിൽ ഉൾപ്പെട്ടതിനാൽ അടുത്ത ആഴ്ച വരെ കർശന നിയന്ത്രണത്തിലാണ്. പരിയാരം എസ് ഐ കെ വി സതീശൻ, പി വി വിശ്വനാഥൻ, പഞ്ചായത്ത് സെക്രട്ടറി സി എം ഹരിദാസ്, അസിസ്റ്റന്റ് സെക്രട്ടറി ദിലീപ് പുത്തലത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ലോക്ക്ഡൌൺ നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പരിയാരം പോലീസും പഞ്ചായത്ത് അധികൃതരും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. എരമംകുറ്റൂർ പഞ്ചായത്തിൽ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്ന സാഹചര്യത്തിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. നിയന്ത്രണങ്ങളുമായി ജനങ്ങൾ സഹകരിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ അറിയിച്ചു. കോവിഡ് വർദ്ധിച്ച സാഹചര്യത്തിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് പഞ്ചായത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കോവിഡ് കോർ കമ്മിറ്റി അടിയന്തര യോഗം ചേർന്ന് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. അവശ്യ സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന കടകൾ, മാൾ, ഹോട്ടലുകൾ, ചിക്കൻ സ്റ്റോൾ എന്നിവ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 2 വരെ മാത്രമേ പ്രവർത്തിക്കാവൂ. ഏറ്റവും അടുത്തുള്ള കടകൾ പ്രയോജനപ്പെടുത്തേണ്ടതുമാണ്. ഹോട്ടലുകളിൽ നിന്ന് ഹോം ഡെലിവറി മാത്രമേ നടത്താവൂ. ശനി ഞായർ ദിവസങ്ങളിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആയിരിക്കും. ഓട്ടോറിക്ഷ അടക്കമുള്ള വാഹനങ്ങൾ സ്റ്റാൻഡുകളിൽ പാർക്ക് ചെയ്ത് ആളുകളെ എടുക്കരുത്. യാത്ര ചെയ്യുന്ന അവസരത്തിൽ മതിയായ രേഖകൾ കാണിക്കുകയും ചെയ്യണം. ബാങ്കുകൾ അടക്കമുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ ഇടപാടുകൾക്കായി തുറന്ന് പ്രവർത്തിക്കരുത്. എന്നാൽ ഓഫീസ് പ്രവർത്തികൾ 50% ജീവനക്കാരെ വെച്ച് ചെയ്യാവുന്നതാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കാനും ഒഴിച്ചുകൂടാത്ത സാഹചര്യത്തിൽ പോലീസിന്റെ മുൻകൂർ അനുമതിയോടെ മാത്രം പ്രവർത്തിക്കേണ്ടതുമാണ്. വിവാഹം, മരണാനന്തര ചടങ്ങുകൾ എന്നിവ പോലീസ്, സെക്രട്ടറൽ മജിസ്ട്രേറ്റ്, ജാഗ്രതാ സമിതി എന്നിവരെ മുൻകൂറായി അറിയിക്കുക. മത്സ്യവിൽപ്പനയടക്കമുള്ള വഴിയോര കച്ചവടം പൂർണ്ണമായും ഒഴിവാക്കാനും നിർദ്ദേശം പാലിക്കാത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും തീരുമാനിച്ചു. ഹയർ സെക്കൻഡറി ലാബ് പരീക്ഷകൾ,
യൂണിവേഴ്സിറ്റി പരീക്ഷകൾ കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് നടത്തുന്നതിന് അധ്യാപകരും രക്ഷിതാക്കളും പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. തൊഴിലുറപ്പ് പ്രവൃത്തികൾ ഒരാഴ്ച നിർത്തിവെക്കണം. ചെങ്കൽ, കരിങ്കൽ ക്വാറികൾ, ക്രഷർ, മരമില്ല് എന്നിവ പ്രവർത്തിക്കില്ല. അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ടെസ്റ്റിന് വിധേയമാവുകയും ചെയ്യണം. ആളുകൾ അനാവശ്യമായി കടത്തിണകളിലും മറ്റും കൂട്ടം ചേർന്നിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടി സ്വീകരിക്കും. കടകളിലെ ജീവനക്കാർക്ക് RT-PCR നെഗറ്റീവ് സാക്ഷ്യപത്രം നിർബന്ധമാക്കി. ഓൺലൈനായി നടന്ന കോർ കമ്മിറ്റി യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TK രാജൻ, MK കരുണാകരൻ മാസ്റ്റർ, K സരിത, അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ അനിൽകുമാർ, സെക്രട്ടറി K രമണി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലേഖ, സെക്രട്ടറി മജിസ്ട്രേറ്റ് ജസ്റ്റിസ് വിനോദ് പെരിങ്ങോം, SI P വിജേഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ VP മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. പെട്രോൾ, ഡീസൽ, പാചകവാതക വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് AICC ആഹ്വാന പ്രകാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള പ്രതിഷേധ സമരം തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു. ധർണാസമരം കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു. ഇരുചക്രവാഹനങ്ങൾ ഉരുട്ടിയും ഒഴിഞ്ഞ ഗ്യാസ് സിലിണ്ടറുകൾ ഏന്തിയും തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും തങ്കേമുക്കിലുള്ള പെട്രോൾ പമ്പിലേക്ക് മാർച്ച് ചെയ്തു. തുടർന്ന് നടന്ന ധർണാസമരം കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്ത് 29.33 രൂപയ്ക്ക് അടിസ്ഥാന വിലയുള്ള പെട്രോളിന് ഇപ്പോ 103 രൂപ കഴിഞ്ഞു. ഡീസലിന് 100 ആകാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയിക്കാനുള്ള അധികാരം പെട്രോളിയം കമ്പനിക്ക് കൊടുത്തപ്പോ അതിനെതിരെ സമരം ചെയ്തവർ അത് പിൻവലിക്കുമെന്ന് പറഞ്ഞവരാണ് കഴിഞ്ഞ 7 വർഷക്കാലമായി ഇന്ത്യ ഭരിക്കുന്നത്. പെട്രോൾ വിലവർദ്ധനവിന്റെ പേരിൽ കേന്ദ്ര കേരള സർക്കാരുകൾ വൻ നികുതി കൊള്ളയാണ് നടത്തുന്നതെന്നും പെട്രോൾ ഡീസൽ വിലനിർണ്ണയം സർക്കാർ ഏറ്റെടുക്കണമെന്നും GST പരിധിയിൽ കൊണ്ടുവന്ന് നികുതി കൊള്ള അവസാനിപ്പിക്കണമെന്നും MP ആവശ്യപ്പെട്ടു. ബ്ലോക്ക് പ്രസിഡന്റ് P കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗങ്ങളായ KV ഗംഗാധരൻ, PK ഫൈസൽ, DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, K ശ്രീധരൻ മാസ്റ്റർ, PV കണ്ണൻ മാസ്റ്റർ, KP ദിനേശൻ, മണ്ഡലം പ്രസിഡന്റുമാരായ KV മുകുന്ദൻ, K കുഞ്ഞമ്പു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ AEO ഓഫീസിനു മുന്നിൽ ധർണ നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം VV പ്രകാശൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഓൺലൈൻ ക്ലാസുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മുഴുവൻ കുട്ടികൾക്കും ഓൺലൈൻ പഠന സൗകര്യം ഒരുക്കുക, സ്കൂളുകളിൽ അധ്യാപക പ്രധാനാധ്യാപക ഒഴിവുകൾ നികത്തുക, കോവിഡ് ഡ്യൂട്ടിയിൽ നിന്നും അധ്യാപകരെ വിടുതൽ ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ AEO ഓഫീസിനു മുന്നിൽ ധർണ നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം VV പ്രകാശൻ ധർണ ഉദ്ഘാടനം ചെയ്തു. തഷ്റീഫ TVP അധ്യക്ഷത വഹിച്ചു. സത്യനാഥൻ PK, ബിന്ദു KM, രമേശൻ കാന, SP സജിൻ, രാമചന്ദ്രൻ PK, മധുസൂദനൻ TT, ജോർജ് TJ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. മാത്തിൽ ലേൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം കാങ്കോൾ UBSCയിൽ നടന്നു. 2021-22 വർഷത്തെ പ്രസിഡന്റായി ജയകൃഷ്ണൻ V ചുമതലയേറ്റു. ലയൺസ് ക്ലബ് ഫസ്റ്റ് VDG ഡോക്ടർ സുദീപ് ഇൻസ്റ്റലേഷൻ ഓഫീസറായി, സെക്രട്ടറിയായി U പവിത്രനും ട്രഷററായി വിമലേഷ് KP യും ചുമതലയേറ്റു. ലയൺസ് 318E ചീഫ് ക്യാബിനറ്റ് ട്രഷറർ രാമചന്ദ്രൻ KV, ക്യാബിനറ്റ് സെക്രട്ടറി പ്രശാന്ത് നായനാർ, സോണൽ ചെയർമാൻ ശ്രീഹരി KP, ബിജു കാമ്പ്രത്ത്, വിജയകുമാർ VK, മധു P, ഫാദർ ടോണി കൊഴിമണ്ണിൽ, ശ്രീജിത്ത് TM, പ്രതാപൻ, ഗോപാലൻ P, പ്രവീൺ TK എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വച്ച് 2 സർവീസ് പ്രൊജക്ടുകളുടെ ഉദ്ഘാടനവും ഡോക്ടർ സുദീപ് നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. ഇന്ധനവില വർധനവിനെതിരെ കോൺഗ്രസ് കല്യാശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി കരിദിനാചരണവും പ്രതിഷേധ കൂട്ടായ്മയും നടത്തി. അജിത് മാട്ടൂൾ ഉദ്ഘാടനം ചെയ്തു. പെട്രോൾ, ഡീസൽ, പാചകവാതക വിലവർദ്ധനവിനെതിരെയാണ് കോൺഗ്രസ് കരിദിനാചരണവും പ്രതിഷേധ കൂട്ടായ്മയും നടത്തിയത്. KPCC ആഹ്വാന പ്രകാരം കല്യാശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി
കണ്ണൂർ ജില്ലയിൽ നടത്തിയ ആദ്യ പരിപാടിയാണിത്. കല്യാശ്ശേരി, കണ്ണപുരം, ചെറുകുന്ന്, മാട്ടൂൽ, പട്ടുവം എന്നിവിടങ്ങളിലെ കോൺഗ്രസ് പ്രവർത്തകർ വീടുകളിലും കവലകളിലും കരിങ്കൊടി ഉയർത്തി കരിദിനം ആചരിച്ചു. കരിദിനാചരണത്തിന് സമാപനം കുറിച്ചുകൊണ്ട് നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ DCC ജനറൽ സെക്രട്ടറി അജിത് മാട്ടൂൽ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ചേട്ടൻ ബാവ അനിയൻ ബാവ നയമാണ് സ്വീകരിക്കുന്നതെന്നും കോവിഡ് കാലത്തും ഇന്ധനവില വർദ്ധിപ്പിക്കുന്ന നയം പ്രതിഷേധാർഹമാണെന്നും പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അജിത് മാട്ടൂൽ പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കാപ്പാടൻ ശശിധരൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ രാജേഷ് പാലങ്ങാട്ട്, കൂനത്തറ മോഹനൻ, ടി രമേശൻ, ഷാജി കല്ലേൻ, KV ഉത്തമൻ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ PV ധനഞ്ജയൻ, എൻ തമ്പാൻ, സി നാരായണൻ, കൃഷ്ണൻ കട്ടക്കുളം, ദേവൻ കപ്പച്ചേരി, പ്രജീഷ് കീഴറ, പുഷ്കരൻ മടക്കര എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ചെറുകുന്ന് അമ്പലം റോഡിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ബന്ധപ്പെട്ടവരെ വിവരമറിയിച്ചിട്ടും നടപടിയില്ലെന്ന് ആക്ഷേപം. ചെറുകുന്ന് അമ്പലം റോഡിൽ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിന് സമീപമാണ് രണ്ടാഴ്ചയിൽ അധികമായി ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നത്. നിരവധി തവണ ബന്ധപ്പെട്ടവരെ നാട്ടുകാർ വിവരമറിയിച്ചെങ്കിലും ആരും തന്നെ തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് ആക്ഷേപം. അധികൃതരുടെ നിസ്സംഗത മൂലം മുൻ കല്യാശ്ശേരി മണ്ഡലം MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് കോടികൾ ചിലവഴിച്ച് നവീകരിച്ച ചെറുകുന്ന് തറ അമ്പലം റോഡ് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിന് സമീപം തകർച്ചയുടെ വക്കിലാണ്. നിത്യേന കുടിവെള്ളം ഒഴുകി റോഡിന് പുറത്തേക്ക് വരുന്നതിനാൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടു തുടങ്ങി. അധികൃതരുടെ അനാസ്ഥ മൂലം അപകടങ്ങൾ ഉണ്ടാകാനും സാധ്യത ഏറെയാണ്. എത്രയും പെട്ടെന്ന് പൈപ്പ് മാറ്റിസ്ഥാപിച്ച് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചെറുകുന്ന് അമ്പലം മുതൽ പാലം വരെയുള്ള റോഡിന്റെ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. MLA നമ്മുടെ TV രാജേഷ് MLA ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച ഒരു റോഡാണ്. ഈ റോഡിന് ജപ്പാൻ കുടിവെള്ളം റോഡിന്റെ പകുതിയിലൂടെയാണ് പോകുന്നത്. ആ പൈപ്പ് ഇപ്പോൾ പൊട്ടി വളരെ ദയനീയാവസ്ഥയായി കിടക്കുകയാണ്. വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ചയായിട്ട് വെള്ളം ഇങ്ങനെ തുടർച്ചയായിട്ട് പോകുന്നുണ്ട്. ഇതിപ്പോ ഇനി നന്നാക്കുന്ന സമയത്ത് ഈ നവീകരിച്ച റോഡ് മുഴുവൻ മോശമാവുന്ന ഒരു അവസ്ഥയുണ്ടാവും. അപ്പോൾ അത് നല്ല രീതിയിൽ റെഡിയാക്കണം എന്നുള്ളൊരു ഇതാണ് പറയാനുള്ളത് നാട്ടുകാരെന്നുള്ള രീതിയിൽ. നിലവാരം കുറഞ്ഞ പൈപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അടിക്കടി പൈപ്പ് പൊട്ടാൻ കാരണമെന്നാണ് ആക്ഷേപമുള്ളത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. വെങ്ങരയിലെ മാതൃകാ കർഷകനായ PV കരുണാകരനെ നമുക്ക് പരിചയപ്പെടാം. ക്ഷീരകർഷകനാണെങ്കിലും ഒപ്പം ജൈവ പച്ചക്കറി കൃഷിയിലും നെൽകൃഷിയിലും മികവ് തെളിയിച്ച ഒരു മാതൃകാ കർഷകനാണ് വെങ്ങര ചെമ്പല്ലിക്കുണ്ടിലെ കരുണാകരൻ. ഏറ്റവും നല്ല ക്ഷീരകർഷകനുള്ള അവാർഡുകൾ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നുൾപ്പെടെ ഒട്ടേറെ തവണ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കരുണാകരന്റെ ഡയറി ഫാമിൽ 12 പശുക്കളുണ്ട്. സമീപത്തെ സൊസൈറ്റിയിലാണ് പാൽ നൽകുന്നത്. കൂടാതെ നാടൻ കോഴികളും താറാവ്, അരയന്നം, മുയൽ, ആട് എന്നിവയെയും വളർത്തുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ 1 ഏക്കറോളം സ്ഥലത്ത് പശുക്കൾക്ക് നൽകാനായി പുൽകൃഷിയും നടത്തി വരുന്നുണ്ട്. വേനൽക്കാലമായാലും മഴക്കാലമായാലും കരുണാകരന്റെ വീട്ടുപറമ്പിലും മട്ടുപ്പാവിലും പച്ചക്കറി കൃഷിയുണ്ടാകും. പച്ചക്കറികൾ നാട്ടുകാർക്കും സൗജന്യമായി നൽകാറാണ് പതിവ്. രാവിലെ 3 ഉണർന്നു തുടങ്ങുന്ന തന്റെ ജോലി രാത്രി 7 നീളും. സഹായത്തിന് ഭാര്യ സുമിത്രയും മകൻ കിഷോറും ചെറുമക്കളും എല്ലാവരും ഉണ്ടാകും. ഇത് പഠിക്കാൻ തുടങ്ങി. കാരണം വെച്ചാൽ ഇപ്പം പറത്തോണ്ട് നിൽക്കുന്നുണ്ട്, നട്ടോണ്ട് നിൽക്കുന്നുണ്ട്. എന്തെല്ലാം കൃഷി ചെയ്ത്? ഇപ്പം വെണ്ട, വഴുതന, താലോരി, പടവളം എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പം വെണ്ട ഇതെല്ലാം കംപ്ലീറ്റ് മഞ്ഞളിച്ച് പോയിട്ട് അതിന് പിന്നെ എല്ലാം നശിച്ചുപോയി വരുന്നു. ഇത് ഏത് മാസം ചെയ്തിന്? ഇത് നമ്മൾ മേട മാസം മുതലേ തുടങ്ങിന്. മേടം അതിന് മുപ്പത്തേ തുടങ്ങി. കുമ്പം മീനും അങ്ങോട്ടാകുമ്പോൾ തന്നെ ഓരോന്ന് ഇങ്ങനെ വൈക്കം വൈക്കെ നട്ടിതായി കാണുന്നതെല്ലാം. കൃഷി ആവശ്യവുമായി ബന്ധപ്പെട്ട് അധികൃതരുടെ ഭാഗത്തുനിന്ന് വേണ്ട പ്രോത്സാഹനമില്ലെന്ന പരിഭവങ്ങളും കരുണാകരനുണ്ട്. കാർഷിക ക്ഷീരമേഖലയിലും നിറസാന്നിധ്യമാണ് വെങ്ങരയിലെ PV കരുണാകരൻ. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി കേരള പ്രൈവറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഒപ്പരം പരിപാടിയുടെ മാടായി കോളേജ് തല ഉദ്ഘാടനം കണ്ണൂർ കോർപ്പറേഷൻ മേയർ TO മോഹനൻ നിർവഹിച്ചു. PC പുഷ്പലത അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ G പ്രേംകുമാർ, T കരുണാകരൻ, PP കരുണാകരൻ, ES ലത, MV ജോണി,
ടി കെ ശൈലേന്ദ്രൻ, ഡോക്ടർ രമ്യ കെ പി എന്നിവർ സംബന്ധിച്ചു. പരിപാടിയുടെ ഭാഗമായി ഭക്ഷ്യക്കിറ്റ് വിതരണവും വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനോപകരണ വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഫാദർ സ്റ്റാൻസ്വാമിയുടെ മരണത്തിൽ പ്രതിഷേധിച്ച് എൻ കെ ഡി സി എഫിന്റെ ആഭിമുഖ്യത്തിൽ പിലാത്രിയിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. ഫാദർ ജോളി അൽഫോൺസ് ഉദ്ഘാടനം ചെയ്തു. ഫാദർ സ്റ്റാൻസ്വാമിയുടെ കസ്റ്റഡി മരണത്തിൽ പ്രതിഷേധിച്ച് എൻ കെ ഡി എഫ് കണ്ണൂർ രൂപതയുടെ നേതൃത്വത്തിൽ പിലാത്രിയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഫാദർ ജോളി അൽഫോൺസ് ഉദ്ഘാടനം ചെയ്തു. ബോബൻ, ജെയ്സൺ മാത്യു, സുനിൽ കൊയിലേരിയൻ, കെ സി സൈമൺ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ധർണാസമരം സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ധർണാസമരം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ഉദ്ഘാടനം ചെയ്തു. അവശ്യ സർവീസായി പ്രഖ്യാപിച്ചുകൊണ്ട് സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കുക, 200 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടികൾ നടത്താൻ അനുവദിക്കുക, പലിശരഹിത വായ്പകൾ അനുവദിക്കുക, അടിയന്തര ധനസഹായം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ധർണാസമരം സംഘടിപ്പിച്ചത്. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തു നടന്ന സമരം ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേഷ് നാരായണന്റെ അധ്യക്ഷതയിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ഉദ്ഘാടനം ചെയ്തു. റാംസൺ ശശി, അബ്ദുള്ള കൈക്കോട്ടുകടവ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ടെൻഷൻ ഫ്രീ കൗവായിയുടെ ആഭിമുഖ്യത്തിൽ സി ഡി പ്രകാശനം സംഘടിപ്പിച്ചു. മറിമായും ഫെയിം ഉണ്ണിരാജ് ചെറുവത്തൂർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നിരവധി സാമൂഹ്യ സേവനങ്ങളിലൂടെയും സന്നദ്ധ പ്രവർത്തനങ്ങളിലൂടെയും ശ്രദ്ധേയമായ ടെൻഷൻ ഫ്രീ കൗവായിയുടെ സി ഡി പ്രകാശന പരിപാടി സംഘടിപ്പിച്ചു. സംഘടനയുടെ ആശയങ്ങളും പ്രവർത്തന ലക്ഷ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തീം സോങ് സി ഡിയാണ് പ്രകാശനം ചെയ്തത്. മറിവായം ഫെയിം ഉണ്ണിരാജ് ചെറുവത്തൂർ എഴുത്തുകാരൻ നാസർ പി പി കൗവായിൽ നിന്നും സി ഡി ഏറ്റുവാങ്ങിക്കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ബൂക്കർക്കാനെ യാദൃശികമായി പരിചയപ്പെടുന്നതാണ്. അപ്പോൾ ആ ഒരു ചെറിയ നിമിഷം നമ്മൾ സംസാരിച്ചിട്ടു. അപ്പോൾ തന്നെ നമുക്ക് എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു കാലത്തും ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ കൂട് എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ഒറ്റ പരിചയമാണ്, ഒരു നിമിഷത്തെ ഒരു യാദൃശ്യമായുള്ള ഒരു പരിചയമാണ്. വാർഡ് മെമ്പർ നസീമ ടീച്ചർ പരിപാടിയുടെ അധ്യക്ഷത വഹിച്ചു. ടെൻഷൻ ഫ്രീ ഫൗണ്ടർ അബൂബക്കർ അക്കാലത്ത്, വാർഡ് മെമ്പർ ഹസീന കാട്ടൂർ, തീം സോങ്ങിന്റെ സംവിധായകൻ ആഷീം ടി പി, മുഹമ്മദ് അലി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. എ ഐ വൈ എഫ് കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ സ്ത്രീധനത്തിനും ആഡംബര വിവാഹത്തിനുമെതിരെ ജനജാഗ്രതാ സദസ് നടത്തി. എ ഐ വൈ എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം എം എസ് നിഷാദ് ഉദ്ഘാടനം ചെയ്തു. എ ഐ വൈ എഫ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ വി സാഗർ, പി നാരായണൻ, പി വി ധീരജ്, കമ്മിറ്റി അംഗങ്ങളായ പി വി ശ്രുതി, ടി വൈശാഖ്, ടി ശ്രീഹരി, ടി പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഒരു ഇടവേള കൂടി. പ്രാപ്പോയിൽ കുണ്ടേരി കോളനിയിൽ ക്വാറന്റൈനിൽ കഴിയുന്ന മുഴുവൻ കുടുംബങ്ങൾക്കും ചെറുപ്പുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. ഡി സി സി നിർവാഹക സമിതി അംഗം എ ബാലകൃഷ്ണൻ ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണോദ്ഘാടനം ഡി സി സി നിർവാഹക സമിതി അംഗം എ ബാലകൃഷ്ണൻ നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കോവിഡിനെ തുടർന്ന് കുണ്ടേരി കോളനിയിൽ നിരവധി കുടുംബങ്ങളാണ് ക്വാറന്റൈനിൽ കഴിയുന്നത്. മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രനോടൊപ്പം കോൺഗ്രസ് നേതാക്കളായ എം കരുണാകരൻ, വർക്കി തുണ്ടിയിൽ, സലീം തേക്കാട്ടിൽ, എം ഡി പി മുഹമ്മദ് കുഞ്ഞി, ടി പി ശ്രീനിഷ്, രൂപേഷ് തട്ടുമ്മൽ, എം വി അനിൽ ബാബു, മോഹനൻ തട്ടുമ്മൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ക്വാറന്റൈനിൽ കഴിയുന്ന മുഴുവൻ കുടുംബങ്ങൾക്കും സഹായം എത്തിച്ചു നൽകിയത്. ന്യൂസ് ബ്യൂറോ, ചെറുപ്പുഴ. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിലെ പുസ്തകശാല ഉടമയും മികച്ച വായനക്കാരനുമായ വി വി കുമാരൻ അന്നൂർ സഞ്ജയൻ സ്മാരക വായനശാലയ്ക്ക് പുസ്തകങ്ങൾ കൈമാറി. വായനശാല പ്രസിഡന്റ് കെ രാമചന്ദ്രൻ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. പയ്യന്നൂർ നഗരത്തിൽ കഴിഞ്ഞ 55 വർഷക്കാലമായി പുസ്തക വിൽപ്പന നടത്തുന്ന അജയ ബുക്ക് ഹൌസ് ഉടമയും മികച്ച വായനക്കാരനുമായ ശ്രീ വി വി കുഞ്ഞിരാമൻ അന്നൂരിലെ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയത്തിന് പുസ്തകങ്ങൾ കൈമാറി. വായനാ പക്ഷാചരണ സമാപന പരിപാടിയോടനുബന്ധിച്ച് തന്റെ പുസ്തകശേഖരത്തിൽ നിന്നും വിലപ്പെട്ട ഗ്രന്ഥങ്ങളാണ് കൈമാറിയത്. പയ്യന്നൂരിലെ സാഹിത്യ കുതുകികൾക്ക് എന്നും ആശ്രയമായിരുന്നു കുമാരന്റെ പുസ്തകക്കട.
വെള്ളൂരിലെ പതഞ്ജലി ഭവനത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രന്ഥാലയത്തിന്റെ പേട്രൺ മെമ്പർ കൂടിയായ കുമാരൻ ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ രാമചന്ദ്രന് പുസ്തകങ്ങൾ കൈമാറി. പി സി രാമചന്ദ്രൻ, ഗ്രന്ഥാലയം വൈസ് പ്രസിഡന്റ് പി അശോകൻ, പ്രവർത്തക സമിതി അംഗങ്ങളായ ടി കെ ഗിരിധരൻ, സി കെ ഹരീന്ദ്രൻ, കെ യു ലക്ഷ്മി, കെ യു അജയ്കുമാർ, അഞ്ജല വിനോദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന ലോക്ഡൌണിന് ശേഷം കടകൾ പതിയെ തുറന്നു തുടങ്ങി. കരിവള്ളൂർ പെരളം പഞ്ചായത്ത് പതിയെ സാധാരണ നിലയിലേക്ക് നീങ്ങുന്നു. ജനങ്ങൾ ആശങ്കയോടെയാണ് ടൗണിൽ എത്തുന്നത്. ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന ലോക്ഡൌണിന് ശേഷം കടകൾ പതിയെ തുറന്നു തുടങ്ങി. ബാങ്കുകളും പ്രവർത്തിക്കുന്നുണ്ട്. വിജനമായ ഏതാനും ദിവസങ്ങൾക്കു ശേഷം ബസാർ പതിയെ അതിന്റെ ജീവൻ തിരിച്ചുപിടിക്കുകയാണ്. വാഹനങ്ങളാണ് കൂടുതലും എത്തുന്നത്. വിപണി അടഞ്ഞുകിടന്നത് ഏറെ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരുന്നു. പലരും വീട്ടിലിരിക്കേണ്ടി വന്നു. ഇതൊക്കെ ഉടനെ മാറുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് ആശാവർക്കർമാർക്ക് മാസ്കും ഗ്ലൗസും നൽകി. ബാങ്ക് പ്രസിഡന്റ് കെ നാരായണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ പ്രവർത്തന രംഗത്ത് നിസ്തുലമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആശാവർക്കർമാർക്കായി 200 മാസ്ക്, 400 ഗ്ലൗസ്, 5 ലിറ്റർ സാനിറ്റൈസർ എന്നിവ നൽകി. ബാങ്ക് സെക്രട്ടറി സരസ്വതി, കെ വി നാരായണൻ, നരേന്ദ്രൻ, പി കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലേക്ക് തൊഴിലുടമ പ്രതിനിധിയായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റും പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റുമായ കെ യു വിജയകുമാർ തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.